എത്ര രൂപ വേണം? 20 രൂപ ചാർജ് കുറച്ചേ. ഇപ്പോ ഇത് കുറവാ. എവിടെ? ഓക്കെ, ഗുഡ് നൈറ്റ്. ഒന്ന് വേഗം മാറാ. വേഗം വന്ന് ചവിട്ടി തന്ന. ലൈറ്റൊക്കെ ഉണ്ടാ? ഓർക്കട്ടില്ല ഇന്ന്. സത്യമായിട്ട് ഞാൻ കണ്ടതാ, ഇന്നലെ സ്വപ്നത്തിൽ കണ്ട അതേ രൂപം. നിനക്ക് വിശ്വാസമായില്ലേ? ഞാൻ കാണിച്ചുതരാം. നീ വന്നേ ഇവിടെ ഉണ്ടായിരുന്നു. നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നു. എന്തുണ്ടായിരുന്നു ഇവിടെ? കൂട്ടുകാരനൊരു പേടിക്കൊണ്ടാണല്ലോ. ഞാൻ പ്രേതം പിശാചൊന്നും അല്ല. അത് മനസ്സിലായി. നീ ആരാ? എങ്ങനെയാ ഇതിനകത്ത് കയറി പറ്റിയത്? വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോഴേ വാതിലെല്ലാം അടച്ചിടണം. നീ വാതിൽ അടച്ചില്ലായിരുന്നോ? ഞാൻ അടച്ചതാണല്ലോ. അടച്ചിട്ടുണ്ടായില്ലേ? അടച്ചിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടല്ലേ ഞാൻ കയറി വന്നത്. ഓ, സമ്മതിച്ചു. വന്ന വഴിയെ വിട്ടോ. ഇതേ ഞങ്ങൾ രണ്ട് ചെറുപ്പക്കാര് മാത്രം താമസിക്കുന്ന വീടാ. പാതിരാത്രിയിൽ ഒരു പെൺകുട്ടിയെ നടു റോഡിൽ ഇറക്കി വിടാൻ മനസ്സാക്ഷിയുള്ള രണ്ട് ചെറുപ്പക്കാർക്ക് കഴിയോ? കഴിയും. എവിടെന്നോ കയറി വന്ന ഏതോ ഒരു പെൺകുട്ടിയെ വീട്ടിൽ കയറ്റി താമസിപ്പിക്കാനുള്ള വലിയ മനസ്സാക്ഷിയൊന്നും ഞങ്ങൾക്കില്ല. മനസ്സിലായോ? വിട്ടോ. അവള് പാവടാ. പാവാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, നീ കൂടെ ഇറങ്ങി ചെല്ല്. കൂടുതൽ സെന്റിമെന്റ് ആവല്ലേ. ഊരും പേര് പറഞ്ഞ ഒരു പെണ്ണിനെ വീട്ടിൽ കയറ്റി താമസിപ്പിക്കാൻ എനിക്ക് പറ്റില്ല. നല്ല സ്റ്റൈലൻ പെൺകുട്ടിയായിരുന്നു. ഒന്ന് ഇട്ടു തന്നെ. കണ്ടു മതിയാവുന്നതിന് മുമ്പ് അവൻ ഇറക്കി വിട്ടു. ദുഷ്ടൻ. പെങ്കൊന്നനായി പോയാടാ നീ അപ്പുക്കൂട്ട. എന്തായാലും നീ ചെയ്ത് ശരിയായില്ല. ഓ ഡേ, പോയി കിടന്നു. പോ, കൈ വീട്. ഞാൻ പോയി. കരഞ്ഞും പോയി. നീ അതൊക്കെ തട്ടി അടിച്ചു വിടാതെ ഒരു മെഴുകി എടുത്ത് കത്തിരടാ. എവിടെ നീ വെച്ചാണ് മെഴുകി പറ്റി? മെഴുകി ഞാൻ എന്റെ പോക്കറ്റ് എടുത്ത് വെച്ചിരിക്കുന്നു. ആ കിട്ടി. ഞാൻ അങ്ങനെ വീണ്ടും ഇതിനകത്ത് കയറിയത്? ആദ്യം കയറി വന്ന അതേ വഴിയിലൂടെ തന്നെ. നിങ്ങൾ വാതിൽ അടച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ വാതിൽ അടച്ചില്ലേ? അടച്ചില്ലേ. ഇനി ആരും വരില്ല. ഞാൻ ആ വാതിൽ അടച്ചു. പ്ലീസ്, ഈ രാത്രി എന്നെ ഇറക്കി വിടരുതേ. പാവാടാ. പാവാടേ. നേരം വിളിക്കണം. പറഞ്ഞു വിട്ടോളാം. ഞാൻ സോൾവ് ചെയ്തോളാം. പോട്ടെ, രാവിലെ കാണാം. പവർ കട്ട് കഴിഞ്ഞു. പാവ ഉറങ്ങ. ഒരു പുതപ്പ് കൊടുത്താലോ? കൊടുക്കാലോ. വാ, എന്നാ ഞാൻ പുതപ്പിച്ചു തരാം. നടക്ക്. അനന്താ, ഇന്നലെ രാത്രി വന്ന ആ പ്രേതം അല്ല ആ പെണ്ണ് പോയോടാ? ഏതൊന്ന്? അവള് പോയില്ലേ? ആവോ. വാ,
എന്തായാലും വലിയൊരു അപകടം ഒഴിവായി കിട്ടി. അവള് പോയില്ലായിരുന്നെങ്കിൽ നമ്മളാകെ. അവള് ഇത് എവിടെ പോയി കാണും? നമ്മൾ ഇനി എവിടെ പോയി തപ്പും? പോയി തപ്പിട്ട് വാ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ഞാനിതുവരെ പോയില്ലേ? രാവിലെ പോകാൻ ഒരുങ്ങിയതാ. പിന്നെന്താ പോയിരുന്നത്? നിങ്ങൾ അപ്പൊ നല്ല ഉറക്കത്തിലായിരുന്നു, പറഞ്ഞിട്ട് പോകാമെന്ന് കരുതി. എണീക്കാൻ താമസിച്ചപ്പോ ഞാൻ ചായ ഉണ്ടാക്കി. ചായ തണുക്കും. ചായ നന്നായിട്ടാ കുടിച്ചോ. ആരോട് ചോദിച്ചോടാ സത്യം കൊണ്ടുകൊടുത്തിട്ടു? ഞാൻ വന്നല്ലടാ. ഓടാ. എന്റെ ഡ്രസ് മുഷിഞ്ഞത് കൊണ്ട് ഞാനൊന്ന് അലക്കിട്ടതാ. ആരാ അത്? അതാ മറിയാമ ചാടിച്ചിരിക്കും. എന്നാ പിന്നെ പറയാൻ വേണ്ട. ഇതിനെ എവിടെ കൊണ്ട് ഒളിപ്പിക്കും? അടുത്ത് പോകും. ഗുഡ് മോർണിംഗ്. എന്താടാ പിള്ളേരെ, പതിവില്ലാത്തൊരു ഗുഡ് മോർണിംഗ്. അത് ഞങ്ങൾക്ക് ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് പോകണമെന്നില്ല, അവിടൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ചെറുതി, അതെ ഈ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഏയ്, എന്ത് പ്രശ്നം? അല്ല, മുമ്പ് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ടോ? ഏയ്, ഇല്ലല്ലോ. എന്തേ ചേട്ടത്തി, ഈ വീട്ടിലെ മുമ്പൊരു പെൺകുട്ടി തൂങ്ങി മരിച്ചിട്ടുണ്ടോ? ഞാൻ ഇന്നലെ കണ്ടതാ, ഒരു മാതിരി ആശുപത്രിയിൽ നേഴ്സിന്റെ പോലെ ഡ്രസ് ഇട്ട ഒരു പെണ്ണി ഞാൻ അല്ല അവിടെ ഇരിക്കുന്നത്. അതെ ചേട്ടത്തി, ഈ വീട്ടില് പ്രേതശല്യം ഉണ്ടോന്നൊരു സംശയം. എഫക്സോട് ചേട്ടത്തി, അർദ്ധരാത്രി ആവുമ്പോ ഈ ചിലങ്കകളുടെ ശബ്ദം അവിടെ വീണ്ടും പോയാ. വീട് പറയണ്ടേ? നീ കാരണം മനുഷ്യനോട് ജീവിക്കാൻ വേണ്ടായി. എന്താ നിന്റെ ഉദ്ദേശം? ഇപ്പൊ തന്നെ ഇറങ്ങി പൊയ്ക്കോളാം എവിടെങ്കിലും. നീ ഞാൻ ഇപ്പൊ തന്നെ പോയിക്കോളാം. ശരിയാവില്ല. എന്ത്? ഇപ്പൊ പുറത്തിറങ്ങി നാട്ടുകാർ കാണും. പിന്നെ നമ്മളിപ്പോ എന്ത് ചെയ്യും? ഇന്ന് ഇവിടെ നിക്കട്ടെ, നാളെ തന്നെ പറഞ്ഞുവിടാന്നേ. എന്ത് പണ്ടാരങ്ങൾ ചെയ്യും, എന്തൊക്കെ ഇഷ്ടം പോലെ ചെയ്യും. പേര് പറഞ്ഞില്ല. മായ. ബ്യൂട്ടിഫുൾ ആയി, എനിക്ക് ഇഷ്ടായി. എന്തോ ദേ വരുന്നുടാ. പോട്ടെ. അതെന്താ? ഇതിപ്പോ അടുത്ത കുറിച്ച് ഏതാണോ? വാതിലുടച്ചിട്ട് രണ്ട് മുതലാളിമാരും കൂടി ഇവിടെ എന്തെടുക്കായിരുന്നു എന്നെനിക്കറിയാം. രണ്ടുപേരും കൂടി കെട്ടിപ്പിടിച്ച് ഉറങ്ങുകയായിരുന്നല്ലേ? അതെ. വിശദമായിട്ട് സംസാരിക്കാം. ഞാൻ പിന്നെ കള്ളപ്പുള്ളി വെച്ചാണോ? അതെ. അതിനെ വിടോ, എനിക്കൊന്ന് മൂന്നിന് വേണമേ. മൂന്നിനോ? അല്ല, രണ്ടിന്. അത് കള. ഇയാൾ എപ്പൊ നോക്കിയാലും അത് കള, അത് കള എന്ന് പറയണ്ടേ. ഏതാ കളയണ്ടേ? നിനക്ക് സൗകര്യമുള്ളത് കള. അത് ശരി, അത് കളയാനാണല്ലേ. വിശാലമായ മുറി, ചേട്ടന്മാർക്ക് ഇവിടെ നല്ല സുഖാണല്ലേ. എത്ര വലിയ സുഖമൊന്നും വേണമെങ്കിൽ ഞാനും കൂടെ താമസിക്കാം. ഉള്ള കൂട്ടി ഇനി പതിയ. ഈ മുറി അടച്ചിട്ടിരിക്ക? അല്ല, ആ മുറി പൂട്ടിട്ടിരിക്ക. ഇത് കാലിയാ? ഇത് മുറിയ. ഞാൻ വിചാരിച്ചു റൂം ആയിരിക്കും. ഇത് കിട്ടിയിരുന്നെങ്കിൽ എനിക്കും കൂടെ താമസിക്കാമായിരുന്നു. പക്ഷേ ഇത് കിട്ടൂലല്ലോ. അതെന്താ? അതിന് കാര്യമുണ്ട്. വാ, പറഞ്ഞു. ചെല്ല്, പറഞ്ഞുതരട്ടോ. ചെല്ല് ചെല്ല്. അത് പൂട്ടി അവിടെ ഇരുന്നോ, ഞങ്ങൾ പോരാട്ടോ. ഓഹോ, എന്തൊരാശ്വാസം ഞങ്ങൾക്കും. നിങ്ങളുടെ ഭാഗ്യനക്ഷത്രം തെളിയാൻ പോകുന്ന പിള്ളേരെ, നഗരത്തിന്റെ കണ്ണായ സ്ഥലത്ത് ഒരു വസ്തു ചുളുവരെ ശരിയായിട്ടുണ്ട്. ഇന്ന് തന്നെ 50,000 രൂപ അഡ്വാൻസ് കൊടുക്കണം, അല്ലെങ്കിൽ ആ പാറക്കാരന്റെ ആൾക്കാർ തട്ടിക്കൊണ്ടു പോകും. അത് കള. ഒരാഴ്ചക്കകം നല്ല വിലയ്ക്ക് അത് മറച്ചു വെക്കാം. അതിനും ഈ പുരുഷ ആളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. നോക്കിയിരിക്കാതെ വേഗം ഒന്ന് റെഡിയാവാൻ നോക്ക്. അല്ലേ പാപ്പ? അപ്പോ ഞങ്ങൾ വെളിയിലോട്ടൊന്ന് പോവുക. അല്ലേ,
ഞങ്ങൾ വരാൻ കുറച്ച് ലേറ്റ് ആകും. ജനലുകളെല്ലാം അടച്ചല്ലേ? ആ ജനലും വാതിലും ഒക്കെ നന്നായിട്ട് അടച്ചോളണം. ജനലും വാതിലെല്ലാം ഭദ്രമായി പൂട്ടി കഴിഞ്ഞല്ലേ, ഇനി ആരും വരില്ല അല്ലേ? എന്നാ വാ, ഞങ്ങൾ വരാൻ അല്പം വൈകിട്ടോ. നിങ്ങൾ വിളിച്ചു പോകുന്ന കേട്ടോ, സാധാരണ വീട് പൂട്ടാറില്ലാത്ത തോന്നുന്നു. പൂട്ടാറൊക്കെ ഉണ്ട്, അതറിയാം. പക്ഷെ ഒന്ന് പുരുഷേട്ടം വന്ന ദിവസം ആയതുകൊണ്ടാ. അതുകൊണ്ട് സ്പെഷ്യൽ ആയിട്ടൊന്ന് പറഞ്ഞതേ ഉള്ളൂ. അത് ശരി, എന്നാ വാ, വാ വാ പോവാ. പൂവാല നിരോധിത മേഖല, ഇത് കൊള്ളാലോ പരിപാടി. എന്താ ബസ് വിളിക്കാൻ പോവാ? സിനിമയ്ക്ക് പോയാലോ? ഹലോ സുന്ദരി, ബസ് കാത്ത് നിൽക്കായിരിക്കും അല്ലേ? ബസ് സ്റ്റോപ്പിൽ സാധാരണ ബസ് കാത്താണ് നിൽക്കാറ്. പ്ലെയിൻ കിട്ടിയാലും പോവാൻ നിരോധം. ഈ ബോർഡ് കണ്ടില്ലേ, ഇത് ഞാൻ എഴുതിപ്പിച്ചു വെച്ചതാണ്. ഇവിടെ പൂവാലന്മാരുടെ ശല്യം വളരെ കൂടുതലാണ്. സുന്ദരിക്ക് പൂവാല ശല്യം ഒന്നുമില്ലല്ലോ. ഞാൻ ചാർജ് എടുത്തത് പിന്നെ ഈ വഴി ഒറ്റ പൂവാലന്മാരും വരാറേ ഇല്ല. പകരം സാറുണ്ടല്ലോ. സുന്ദരിയെ ആരും ശല്യം ചെയ്യാതിരിക്കാനാണ് ഞാൻ പ്രത്യേകിച്ച് ഇങ്ങോട്ട് വരുന്നത്. നിങ്ങൾ കോളേജിൽ യാത്ര ചെയ്യുമ്പോൾ ബസ്സിൽ കയറുമ്പോഴോ ഇറങ്ങുമ്പോഴോ പൂവാലന്മാരുടെയോ കിളികളുടെയോ ശല്യം ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കണം. ഇവിടെ പൂവാല ശല്യമില്ലല്ലോ. ഇവിടെ പൂവാല ശല്യമുണ്ടോ? പൂവാല അല്ല മക്കളെ, പൂവാറ് പോവാനാ. ബസ് വരുമ്പോ പറയണേ. എക്സ്ക്യൂസ് മീ, ഏത് കോളേജാ? ഞാനോ? എന്താടോ? അത് മോളെ ഇരിക്കല്ലേ. അല്ലടോ, എന്റെ ഭാര്യ. അതെയോ? യോഗം ചെയ്തവൻ കുഴി പോവാറായി. എത്രയുണ്ട് വില? 40 രൂപ. 40 വളരെ കുറവാണല്ലോ. രണ്ട് കത്തിയുടെ കാശല്ലേ ചോദിച്ച, ഒരു കത്തിയുടെ. അത് തന്നെ ഞാനും പറഞ്ഞു. അതെ, അവന്മാരോട് നിൽക്കണ്ട, പണി നിർത്ത്, നിർത്ത്. നിങ്ങൾ ആരും വരണ്ട, ഞാൻ ഡീൽ ചെയ്തോളാം. അയ്യോ, നല്ല ഒന്നേ എന്തിനാ ഇപ്പൊ ഓടിയത്? ഞാന് ഓടുക. അതെ, എനിക്ക് രാവിലെ ഇങ്ങനെ ഓടുന്ന ഒരു എക്സസൈസ്. എക്സസൈസ് വളരെ നല്ല ശീലം. ഞാൻ നിങ്ങളെ മുമ്പ് എവിടെ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ. ഞങ്ങളെയോ? ഏയ്, കാണാൻ ഒരു വഴിയില്ല. നിങ്ങളല്ലേ എനിക്ക് ചിക്കനും റമ്മും ഒക്കെ വാങ്ങിച്ചു തന്നത്. ചിക്കനും റമ്മും ഞങ്ങൾ വാങ്ങിച്ചു തന്നു. ഏ, ലൈഫിൽ ഞങ്ങൾ ആർക്കും അങ്ങനെ വാങ്ങി കൊടുത്തിട്ടില്ല. ആരെങ്കിലും വാങ്ങി തന്നാ കഴിക്കോ? അങ്ങനെ ആരെങ്കിലും വാങ്ങി തന്നാ ഞങ്ങൾ കഴിക്കില്ല. പിന്നെ സ്നേഹത്തോടെ ആരെങ്കിലും വാങ്ങി തന്നാൽ ഞങ്ങൾ വേണ്ടെന്നും പറയില്ല. പിന്നെ പൂവല്ലേ? പൂവാലോ. നല്ല ടേസ്റ്റ്. ഒരു കുപ്പിയും കൂടി ആവാല്ലേ? ആവാല്ലോ. ചിക്കനും വേണം. ജയ്സ, ഒരു കുപ്പിയും രണ്ട് ചിക്കനും. ജയ്സ, കൈ ഒഴിവുള്ളപ്പോ ചിക്കൻ പോന്നോട്ടെട്ടോ. അത് വേണേ. അത് വേണം. പിന്നെ ആ ഭൂമി നമുക്ക് അങ്ങ് കൊടുത്താലോ? ഏത് ഭൂമി? അല്ല, നമ്മൾ ഇന്നലെ അഡ്വാൻസ് കൊടുത്ത ഭൂമി. 50,000 രൂപ ലാഭത്തിന് ഒരു പാർട്ടി വാങ്ങാൻ തയ്യാറാ. കൊടുക്കും? അത് കൊടുക്കുന്നില്ല. അതങ്ങ് കൊടുക്കുന്നതാണ് നല്ലത്. കൊടുക്കുന്നതല്ല. എന്തിനാ ഈ കത്തി? എങ്ങനെയുണ്ട് ഈ കത്തി? കത്തി തീർക്കാനില്ല എനിക്ക്. പോയിട്ട് പോയിട്ട് വരാം. കത്തി കൂട്ടിയിടാം.